ആറ് പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന അമേരിക്കൻ ഉപരോധമായിരുന്നു. ക്യൂബൻ വിപ്ലവത്തിന് ശേഷമുള്ള കാലത്തും ആ കൊച്ചു രാജ്യം ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണം. എല്ലാവിധ ഇറക്കുമതികൾക്കും കടിഞ്ഞാണിട്ടുകൊണ്ട് രാജ്യാന്തര കൊടുക്കൽ വാങ്ങലുകളെല്ലാം തടഞ്ഞുകൊണ്ട് ക്യൂബ എന്ന ചെറു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ലോക പോലീസ് ചമഞ്ഞ അമേരിക്ക ഉപരോധത്തിലൂടെ ശ്വാസമുട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയം പര്യാപ്തതയോടെ മുന്നോട്ട് പോകുന്നതിനുള്ള മാതൃകകൾ തീർക്കുകയായിരുന്നു ക്യൂബ എന്ന കരീബിയൻ രാജ്യം. 2010 ഹെയ്തി ഭൂകമ്പത്തിലും 2013 പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ എബോള പടർന്നു പിടിച്ചപ്പോഴുമൊക്കെ ആ രാജ്യങ്ങളിലേക്ക് വൈദ്യസഹായവുമായി എത്തിയ ക്യൂബ 2020 തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് പടർന്നു പിടിച്ചപ്പോഴും അവിടങ്ങളിലേക്ക് മെഡിക്കൽ സംഘത്തെ അയച്ചത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇപ്പോഴിതാ ലോകാരോഗ്യ സംഘടനയുടെയും ബഹുരാഷ്ട്ര മരുന്ന് നിർമ്മാണ കമ്പനികളുടെയും സഹകരണവും സഹായവും ഒന്നുമില്ലാതെ ക്യൂബ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് 5 കോവിഡ് വാക്സിനുകളാണ്. ലാറ്റിൻ അമേരിക്കയിലും കരീബിയയിലുമായി കോവിഡിന് പ്രതിരോധ മരുന്ന് വികസിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യമായി ഇതോടെ ക്യൂബ മാറി. കോർപ്പറേറ്റ് മുതലാളിത്തത്തിനും മരുന്ന് നിർമ്മാണ കമ്പനികൾക്കും മുന്നിൽ വിധേയപ്പെടാതെ സ്വന്തം നിലയ്ക്കുള്ള വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ക്യൂബൻ മാതൃക ആരോഗ്യരംഗത്തെ ധാർമ്മികതയുടെ വേറിട്ട ഉദാഹരണമാവുകയാണ്. ലോകമാസകലം കോവിഡിന്റെ രണ്ടാം തരംഗം വ്യാപിക്കുകയും കടുത്ത വാക്സിൻ ക്ഷാമം നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ക്യൂബയുടെ വാക്സിൻ ഗവേഷണവും ഉൽപ്പാദനവും വലിയ അഭിമാന നേട്ടമായി മാറുന്നത്. തങ്ങളുടെ ആരോഗ്യ സംവിധാനത്തിന്റെ കരുത്ത് രാജ്യത്തിനുള്ളിലും രാജ്യാന്തര തലത്തിലും തുടർച്ചയായി ക്യൂബ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂബൻ ജനതയുടെ ചികിത്സയ്ക്കുള്ള അടിയന്തര മെഡിക്കൽ സാമഗ്രികളുടെ ഇറക്കുമതികൾ പോലും തടഞ്ഞുകൊണ്ട് ദീർഘകാലം അമേരിക്ക നടത്തിയ ഉപരോധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ക്യൂബ ഈ നേട്ടങ്ങൾ കൈവരിച്ചത് എന്നതുകൊണ്ടുകൂടിയാണ് ഈ നേട്ടം ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്നത്. അബ്ഡല, സോബരാന 2, സോബരാന 1, സോബരാന പ്ലസ്, മംബീസ എന്നിങ്ങനെയാണ് ക്യൂബ വികസിപ്പിച്ച കോവിഡ് വാക്സിനുകളുടെ പേര്. സോവറിൻ അഥവാ ഉദാത്തം എന്ന വാക്കിന്റെ സ്പാനിഷ് വാക്കാണ് സോബരാന. ക്യൂബൻ വിപ്ലവത്തിന്റെ നായകരിൽ ഒരാളായിരുന്ന കവി ഹോസെ മാർട്ടിയുടെ കവിതയുടെ പേരാണ് അബ്ദല. 19th century സ്പാനിഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത ക്യൂബൻ ഗറില്ല പോരാളികളെ സൂചിപ്പിക്കുന്ന ആഫ്രിക്കൻ വാക്കാണ് മംബീസ. വാക്സിനുകൾക്ക് പേര് നൽകിയപ്പോഴും ക്യൂബ അവരുടെ രാഷ്ട്രീയവും നിലപാടുകളും മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ 5 വാക്സിനുകളിൽ സോബരാന 2 അങ്ങേയറ്റം ഫലപ്രദമാണെന്നും അന്തിമഘട്ട ക്ലിനിക്കൽ ട്രയലിലേക്ക് കടന്നിരിക്കുകയാണെന്നുമാണ് ക്യൂബൻ ആസ്ഥാനമായ ഹവാനയിലെ ഫിൻലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. ക്യൂബയ്ക്ക് പുറമെ ഇറാനിലും വെനസ്വേലയിലും വാക്സിൻ ട്രയലുകൾ നടത്തി വിജയിച്ചതായും ഫിൻലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചിരിക്കുന്നു. കോവിഡ് 1st wave മോശമായി ബാധിച്ച സമ്പദ് വ്യവസ്ഥയെ വാക്സിനേഷൻ ത്വരിതമാകുന്നതോടെ പുനരുജ്ജീവിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. ക്യൂബയിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ തയ്യാറായി നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ കഴിവില്ലാത്ത നിരവധി ദരിദ്ര രാജ്യങ്ങൾ വാക്സിന് വേണ്ടി തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ക്യൂബ അറിയിക്കുന്നു. മെക്സിക്കോയും അർജന്റീനയുമെല്ലാം ക്യൂബയിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കുമെന്നും 100 മില്യൺ ഡോസ് വാക്സിന്റെ വാർഷിക കരാറുകൾ ക്യൂബയുമായി നടത്താൻ ഇതിനകം തന്നെ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ക്യൂബ അറിയിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള വാക്സിൻ പങ്കിടൽ പദ്ധതിയായ കോവാക്സിൻ ഇല്ലാതെയാണ് ക്യൂബ 5 വാക്സിനുകൾ വികസിപ്പിക്കുന്നത് എന്നത് ഈ ഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ബഹുരാഷ്ട്ര മരുന്ന് നിർമ്മാണ കമ്പനികളുമായും ക്യൂബയ്ക്ക് യാതൊരുവിധ സഹകരണമോ കരാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യ സംരക്ഷണവും സൗജന്യ വിദ്യാഭ്യാസവും രാജ്യത്തെ എല്ലാവർക്കും ഉറപ്പാക്കുകയെന്നത് ക്യൂബൻ വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ലക്ഷ്യം വെച്ച സുപ്രധാനമായ കാര്യമായിരുന്നു. ഒരു ഡോക്ടർ കൂടിയായിരുന്ന ലോകത്തിലെ തന്നെ വിപ്ലവത്തിന്റെ പ്രതീകമായ സാക്ഷാൽ ചെഗുവേരയും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന ക്യൂബയിൽ ജനങ്ങളുടെ ആയുർ ദൈർഘ്യം അമേരിക്കയുടേതിനേക്കാൾ ഉയർന്നതാണെന്നാണ് ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്യൂബയിലെ ഡോക്ടർമാരുടെ ആളോഹരി എണ്ണമാകട്ടെ അമേരിക്കയുടേതിനേക്കാൾ 3 ഇരട്ടിയിൽ അധികവുമാണ്. പ്രതിരോധ മരുന്നുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും ക്യൂബ ലോകത്തിന് മാതൃകയാകുന്നത് ഇതാദ്യമായല്ല. 1980 മുതൽ 40+ രാജ്യങ്ങളിലേക്ക് ക്യൂബൻ മരുന്ന് കമ്പനികൾ പലതരം പ്രതിരോധ മരുന്നുകൾ കയറ്റി അയച്ചിട്ടുണ്ട്. ശ്വാസകോശ അർബുദം, മസ്തിഷ്ക ജ്വരം, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയവയ്ക്കുള്ള കുത്തിവയ്പ്പുകളും ഇതിൽപ്പെടുന്നുണ്ട്. മെനിഞ്ചൈറ്റിസ് പ്രതിരോധ മരുന്ന് വിതരണത്തിലും നോർവേക്കൊപ്പം പങ്കാളിയായി ക്യൂബ ഉണ്ടായിരുന്നു. മുതലാളിത്ത ലോകം എക്കാലവും വേട്ടയാടിയ ഒരു ചെറു കമ്മ്യൂണിസ്റ്റ് രാജ്യം അവരുടെ ദിശാബോധത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ, ഉൾക്കാഴ്ചയുള്ള ഭരണനിർവഹണങ്ങളിലൂടെ മുതലാളിത്ത ലോകം മുട്ടുമടക്കേണ്ടി വന്ന പ്രതിസന്ധികളെ പോലും എളുപ്പത്തിൽ അതിജീവിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.